ഹായ് ഡെയിലി ഹിറ്റ്സ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനീസ് ടെലികോം ഉപകരണങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ ടെലികോം ഉപകരണങ്ങളുടെ സംഭരണ ലൈസൻസിന്റെ വ്യവസ്ഥകൾ സർക്കാർ മാറ്റി. ശ്രീലങ്കയിലെ പ്രക്ഷോഭത്തിനിടെ പ്രസിഡന്റ് ഗോതബയ രജപക്സെ രാജ്യം വിട്ടു. രജപക്സെ നിലവിൽ മാലിദ്വീപിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ 6 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് DCGI അനുമതി നൽകി. സംസ്ഥാനത്ത് കോവിഡ് മരണം കൂടുന്നു. 24 മണിക്കൂറിനിടെ 11 മരണം, 3376 പുതിയ കേസുകൾ, കൂടുതൽ കേസുകൾ എറണാകുളത്ത്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്നു ക്ഷാമം രൂക്ഷം. സർക്കാർ ആശുപത്രികളിലെ ഫാർമസികളിൽ കുറിപ്പുമായി എത്തുന്നവർ വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥയാണ്. ആവശ്യമായ മുന്നൊരുക്കം നടത്താത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ മദ്യ വിൽപ്പനയിലൂടെ നേടിയത് 16,619 കോടിയുടെ വരുമാനമെന്ന് കണക്കുകൾ. ഒരു വർഷം കൊണ്ട് വിറ്റഴിച്ചത് 18 കോടി ലിറ്റർ മദ്യമാണ്. തൃശൂർ തളിക്കുളത്ത് ബാറിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 7-അംഗ കൊട്ടേഷൻ സംഘം അറസ്റ്റിലായി. വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ന്യൂസുകൾ അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യൂ.